പ്രകൃതി ദുരന്തം, പ്രകൃതി ക്ഷോഭം. യഥാർത്ഥത്തിൽ പ്രകൃതി ക്ഷോഭിക്കുകയില്ല, കടൽ ക്ഷോഭിക്കുകയില്ല, കാലം ക്ഷോഭിക്കുകയില്ല. ഈ കാലത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു, പ്രകൃതിയുടെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു, കടലിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുന്നു. അവിടെയാണ് വിഷയം. പക്ഷെ നമുക്കത് പറയുമ്പോ പ്രകൃതി ദുരന്തം, പ്രകൃതി ദുരന്തം, പ്രകൃതി ദുരന്തം, ചില കാണാപ്പുറങ്ങൾ, ഇത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കാലവർഷക്കെടുതിയിൽ ഇത്ര ആയിരം വീടുകൾ നശിച്ചു, ഇത്ര 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 നഷ്ടം, സാമ്പത്തിക നഷ്ടം, കൃഷി നഷ്ടം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ പറയുന്ന ഒരു പൊള്ളയായ ഒരു വാക്കാണത് പ്രകൃതി ദുരന്തം എന്നെല്ലാം. യഥാർത്ഥത്തിൽ ദുരന്തം അതിന്റെ ഉടമസ്ഥനായ അള്ളാഹു ക്ഷോഭിക്കുകയും കോപിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിക്ക് എങ്ങനെ ക്ഷോഭിക്കാൻ കഴിയും? പ്രകൃതിയുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആ പടച്ച തമ്പുരാൻ തീരുമാനിക്കുന്നത് പോലെയാണ് പ്രകൃതി അതിന്റെ അവസ്ഥകൾ, അതിന്റെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുക. ഭൂമിക്ക് നമുക്ക് നമ്മുടെ മുന്നിൽ ക്ഷോഭിക്കാൻ കഴിയുകയില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയോട് ക്ഷോഭിക്കാൻ പറയുമ്പോൾ അത് ക്ഷോഭിക്കുന്നു. കടലിനെ അള്ളാഹു പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഇന്നൊരു ബണ്ടുകളും ഒന്നുമില്ലാതെ, ഒരു ബന്ധങ്ങളുമില്ലാതെ, തടസ്സങ്ങളുമില്ലാതെ ഈ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഈ കടൽ, ഇത് അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലായിരുന്നില്ല എങ്കിൽ ഇന്ന് ഈ കടലിന്റെ മക്കൾ, കടലിന്റെ ഓരത്ത് താമസിക്കുന്നവർക്കെല്ലാം സ്വസ്ഥമായി താമസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത് പടച്ച തമ്പുരാൻ പിടിച്ചു വെച്ച ഒരു ഘടനയാണ്, അത് അവന്റെ തർത്തീബാണ്. അതേപോലെ ഡാമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. വിശേഷിച്ച് ആ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ജനങ്ങൾ വല്ലാത്ത ഭീതിയിലായിരുന്നു. ഒരു സമയത്ത് നമ്മുടെ സർക്കാർ അത് ഇങ്ങനെ ഇളക്കിമറിച്ചപ്പോ നമ്മളെല്ലാവരും പേടിച്ചു പോയി. കാസർഗോട്ടുകാർ പേടിക്കൂല, കാരണം പൊട്ടിയാൽ ഇങ്ങോട്ട് വരൂലല്ലോ വെള്ളം. നാല് ജില്ലക്കാര് ഭയപ്പെട്ടു പോയി. അപ്പൊ ഇടുക്കി ജില്ലക്കാർ, ആലപ്പുഴ ജില്ലക്കാർ, എറണാകുളം ജില്ലക്കാർ, കോട്ടയം ജില്ലക്കാർ, ഇവരെല്ലാവരും ഒന്ന് ഭയപ്പെട്ടപ്പോ മൂവാറ്റുപുഴ എന്ന് പറയുന്ന ജില്ലയില്ലാത്ത നാട്ടുകാർ ദുആ ചെയ്യാൻ ലിസ്റ്റ് കൊടുത്തു. മൂവാറ്റുപുഴ ഒന്ന് ജില്ലയാക്കി കിട്ടണം, കാരണം ഇത് എങ്ങനെ പൊട്ടിപ്പോയാൽ ഈ നാല് ജില്ലയും തകർന്നു പോകും, മൂവാറ്റുപുഴയിലുള്ളവർ രക്ഷപ്പെടട്ടെ. അതുകൊണ്ട് അങ്ങനെ പോലും ആളുകൾ ചർച്ച ചെയ്തിരുന്നു, നാല് ജില്ലകൾ തകർന്നു പോകും. ഇത് ഡാമിനെ അള്ളാഹു പരീക്ഷിച്ചു. പക്ഷേ ആ പരീക്ഷണത്തിൽ ജനങ്ങൾ ഭയന്നു. അത് പൊട്ടിക്കാനും അത് സംരക്ഷിക്കാനും കഴിവുള്ളവർ തമിഴ്നാട് സർക്കാരോ കേരള സർക്കാരോ അല്ല, അത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു തീരുമാനിച്ചാൽ എത്ര വലിയ പുതിയ ഡാമുകളും പൊട്ടിപ്പോകും. ഡാമിനെ കുറിച്ച് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഡാമുകൾ നിലനിർത്തുകയും ഡാമുകൾ പൊട്ടിച്ച് ജനങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്ത ചരിത്ര പാരമ്പര്യം പരിശുദ്ധ ഖുർആൻ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ നമ്മുടെ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളാണ്. മൊത്തത്തിൽ പടച്ചതമ്പുരാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ചതും ഈ ആകാശ ഭൂമികളെ മുഴുവനും സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിൽ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമാക്കി തന്നത് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, പരീക്ഷണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുകയാണ്, എന്തിനാണ് നമ്മളെ സൃഷ്ടിച്ചത് അല്ലാഹു തആല. ഹൽ അതഅലൽ ഇൻസാൻ ഹീന മിന ദഹ്രി ലം യകു ശൈഅൻ മൽകൂറ إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയാ, തിരിച്ചു വീഴുന്ന ബീജഗണത്തിൽ നിന്ന്, കൂടിച്ചേരുന്ന ബീജഗണത്തിൽ നിന്ന് മനുഷ്യ നിന്നെ നാം സൃഷ്ടിച്ചുവെങ്കിൽ, ഈ ദുനിയാവിലേക്ക് ബൃഹത്തായ ലോകത്തേക്ക് നാം നിന്നെ പരിചയപ്പെടുത്തിയെങ്കിൽ, അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാ, അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ്, അവനെ നാം ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ لَعَلَّهُمْ يَرْجِعُونَ. നന്മകൾ നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും, നാം അവരെ പരീക്ഷിക്കും. ധന്യതകൾ നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും, ദാരിദ്ര്യം നൽകിക്കൊണ്ട് നാം അവരെ പരീക്ഷിക്കും. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ പറയുകയാ, ലഅല്ലഹും യർജിഊൻ, അവർ അല്ലാഹുവിലേക്ക് ചിന്തിച്ചു മടങ്ങുന്നതിന് വേണ്ടി അത്രേ. പല നിലയ്ക്കും അല്ലാഹു പരീക്ഷിക്കും, നല്ലതും മോശവും, ധന്യതയും ദാരിദ്ര്യവും, പട്ടിണിയും നല്ല അവസ്ഥയും, ഇതെല്ലാം തന്നെ അല്ലാഹു പരീക്ഷിക്കും. എന്തിന്? അല്ലാഹു അറിയാൻ.
അല്ലാഹുവിനെ മനസ്സിലാക്കാം. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, മുസീബത്തുകളുണ്ടല്ലോ, ഈ മുസീബത്ത് കൊണ്ട് അല്ലാഹു ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മുസീബത്തിലൂടെ പടച്ച തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യർക്ക് സൃഷ്ടികൾക്ക് ക്ഷമയുണ്ടോ, ക്ഷമയുണ്ടോ, സബറുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ മേലേക്ക് പരാഭാരം പോലെ അയക്കുകയാണ്. ഒന്നാമത്തെ പോയിന്റ്, പ്രകൃതി ദുരന്തങ്ങളാകട്ടെ, മാരക രോഗങ്ങളാകട്ടെ, പ്രശ്നങ്ങളാകട്ടെ, ഇതിന് അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്ത തീരുമാനം എന്നറിയോ? ഇത് ഒന്ന്, സബർ, ക്ഷമയുണ്ടോ ഈ ഉമ്മത്ത്, ഈ എന്റെ എന്റെ ദാസന്മാർ, എന്റെ ദാസിമാർക്ക് ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരീക്ഷണങ്ങൾ നൽകുന്നു. ഒന്ന്, നമ്പർ വൺ, ഖുർആൻ അല്ലാഹു തആല പറയുന്ന ഭാഗം, ഏതെല്ലാം നിലക്കാണ് മനുഷ്യനെ പരീക്ഷിക്കുക, ഏതെല്ലാം നിലക്കാണ് പരീക്ഷിക്കുക? വലനബലവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഉ വനഖസിൻ മിനൽ അംവാൽ വൽഅൻഫുസി വസ്സമറാത്ത് وَبَشِّرِ الصَّابِرِينَ. അള്ളാഹുവിന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ ദാസിമാരെ, ഈ ഭൂലോകത്ത് അധിവസിക്കുന്ന നിങ്ങളുടെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ പറയുകയാ, വലനബ്ലുവന്നകും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ നിർബന്ധം തീർച്ച, യാതൊരു സംശയവും വേണ്ട, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, പരീക്ഷിക്കുക തന്നെ ചെയ്യും. ഏതെല്ലാം അവസ്ഥയിലാണ് നിങ്ങളെ നാം പരീക്ഷിക്കുക? ഭയം നൽകി അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ. പട്ടിണിയും ദാരിദ്ര്യവും നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. സാമ്പത്തിക മാന്ദ്യം നൽകി അല്ലാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വൽആഫസ് ശാരീരികമായ മാനസികമായ വേദനകൾ നൽകി, മാരാവ്യാധികൾ നൽകി, മാരക രോഗങ്ങൾ നൽകി അല്ലാഹു മാനസികമായി നമ്മെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ. വസ്സമറാത്ത് കൃഷികൾ സമൃദ്ധമായ വിളവുകൾ കൊയ്തെടുക്കാമെന്ന ലാഘവത്തോടുകൂടി ലക്ഷങ്ങൾ കൃഷിക്ക് വേണ്ടി ചെലവ് ചെയ്യുന്നവരെ അല്ലാഹു പറയുകയാണ്, ആ കൃഷികളെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും. ഖുർആൻ. ഏതെല്ലാം പരീക്ഷണങ്ങളാണ്, ഏതെല്ലാം പരീക്ഷണങ്ങളാണ്? ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, മാരകമായ രോഗങ്ങൾ നൽകി നമ്മുടെ കൃഷിസ്ഥലങ്ങളെല്ലാം തകർത്ത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് മേഖലകളിൽ നമ്മൾ കഴിക്കുന്ന അരി, അവിടെ നിന്ന് കുട്ടനാട് മേഖലകളിൽ നിന്ന് കൊയ്തെടുത്തു കൊണ്ടുവരുന്ന അരി, ആ കുട്ടനാട് പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്, എല്ലാ വർഷവും നഷ്ടത്തിലാണ്, എല്ലാ വർഷവും നഷ്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിലെ പല ഭാഗങ്ങളിലും വെള്ളത്തിലായി പോയി, വെള്ളമില്ലാതെ, വെള്ളമില്ലാതെ കൂടുതൽ കഷ്ടപ്പെട്ടു നമ്മൾ. ഇവൻ ഈതൻ ഭയങ്കരമായ ചൂടിലും ഈ നാട്ടിൽ വരുമ്പോ ദ്വാരക്കണേ ഉസ്താദ്, ദ്വാരക്കണേ ഉസ്താദ്, വീട്ടിൽ പോയാൽ കിടക്കാൻ പറ്റൂല, പവർ കട്ട്, എല്ലായിടത്തും പ്രശ്നം, ഫാനും ഇല്ല, ഒന്നുമില്ല, വല്ലാത്ത കഷ്ടം, വെള്ളമില്ല, വെള്ളമില്ല, എല്ലാരും ദുആ ചെയ്ത് ദുആ ചെയ്ത് ദുആ ചെയ്ത് ഫാത്തിഹ ഓതി മഴ വന്നു. ഇപ്പൊ ഹത്ത ഓതുവാണ് മഴ ഒന്ന് നിക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ അങ്ങനത്തെ അവസ്ഥ വരെ എത്തി. അല്ലാഹു തആല മഴ തന്നപ്പോ നമ്മുടെയൊക്കെ ധാരണ ഒന്ന് തീർന്നിട്ടിയത്. പ്രത്യേകിച്ച് സംഘാടകരും ഇന്നലെ മുതലേ ദ്വാരക്കം തുടങ്ങി കാണും, പടച്ചവനെ മഴ നീ പെയ്ത് വെച്ചാല് രണ്ടു ദിവസം പെയ്ക്കല്ല, അല്ലെ മൂന്ന് ദിവസം പെയ്ക്കരുത്. അതെല്ലാ നാട്ടിലുള്ള സംഘാടകരുടെ ഒരു സ്വഭാവമാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതല്ല അല്ലാഹു തർത്തിബ് ഒരിക്കലും പറയരുത്, മഴ നിന്നു പോകട്ടെ എന്ന് പറയാൻ പാടില്ല. അത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മഴ പെയ്യുമ്പോ നമ്മൾ ചെയ്യേണ്ട ദുആ എന്താ? അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, ഹവാലൈന വലാ അലൈന, നമുക്ക് അനുകൂലമായ മഴ തറബെ, പ്രതികൂലമാക്കി നീ ഞങ്ങളെ മഴ തന്ന് നശിപ്പിക്കല്ലേ പടച്ചവനെ. അതായിരുന്നു ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത ദുആ. ആ ദുആണ് നമുക്ക് വേണ്ടത്. അല്ല വേണ്ട വേണ്ട എന്ന് പറയരുത്. ലാ
തങ്ങള് പറയുകയാണ്, കാലത്തെ നിങ്ങൾ ചീത്ത വിളിക്കല്ലേ, കാലത്തെ നിങ്ങൾ പരിഹസിക്കല്ലേ, കാലത്തെ ആക്ഷേപിക്കല്ലേ, ആക്ഷേപിക്കല്ലേ. ചൂടിന്റെ സമയത്ത് എന്തോ ഒരു ചൂടാണ്, കൊടും ചൂടാണ്, ശക്തമായ ചൂടാണ്, വല്ലാത്ത വേനലാണല്ലോ, വല്ലാത്ത കഷ്ടമാണല്ലോ. അല്ലാഹു മഴ തരുമ്പോ ഇത് വല്ലാത്ത മഴയാണല്ലോ, ദുർഘടം പിടിച്ച മഴയാണല്ലോ. റോഡുകൾ നശിച്ചു, നാട് നശിച്ചു, കൃഷികൾ നശിച്ചു, ഇറങ്ങാനേ കഴിയാത്ത ദുരവസ്ഥയാണല്ലോ. കാലത്തെ നിങ്ങൾ തെറി പറയരുതേ, ഇന്നമാനദ്ദഹർ, ഞാനാണ് കാലം, ഞാനാണ് കാലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അണ്ട് കാലത്തെ കുറ്റം, മൂടിഞ്ഞ മഴ പണ്ടാരം, ഇറങ്ങാൻ പറ്റൂല, എന്താപ്പോ ഈ മഴ, ഇതാരെയാ കുറ്റം പറയുന്നത്? മഴയല്ല, അല്ലാഹുവിനെ. പനി, മാരകമായ രോഗം പനി. ഓ ഉസ്താദ്, ഒരു മുടിഞ്ഞ പനി പിടിച്ചിട്ട് രണ്ട് മൂന്ന് മാസായി, എന്റെ ഒക്കറിച്ച പനി പിടിച്ചിട്ട് ശരീരത്തിന് പാങ്ങില്ല, ഒക്കറിച്ച ആകെ പ്രശ്ന, ഭയങ്കര പ്രശ്നം. ദുആക്ക് അങ്ങനെ അങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ പറയും. പനിയെ തെറി പറയല്ലേ, പനിയെ ആക്ഷേപിക്കല്ലേ. ഫഇന്നൽ ഹുമാമിൻ ഫൈഹി ജഹന്നം കമാ ഖാല റസൂലുള്ളാഹി. നരകത്തിന്റെ ഒരു പുകയാണ്, നരകത്തിന്റെ ഒരു ചൂടാണ്, നരകത്തിന്റെ ഒരു ചൂടാണ്. നമ്മൾ പനിയെ തെറി പറയരുത്, ആക്ഷേപിക്കരുത്. ശരീരത്തിൽ അല്ലാഹു തആല നൽകുന്ന പനിയിലൂടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പരീക്ഷിക്കുന്നത് ഏതെല്ലാം കോലത്തിൽ, ഏതെല്ലാം രീതിയിലാണ് പടച്ചതമ്പരെ നമ്മളെ പരീക്ഷിക്കുന്നത്? നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഈ പരീക്ഷണം എന്തിനാ. ഒന്ന്, സബർ, ക്ഷമ. റമദാൻ മാസത്തിന്റെ മഹത്വം എന്താണ്? ഷഹ്റു സബർ, ഷഹ്റു സബർ, ക്ഷമയുടെ മാസമാണ് റമദാൻ. ക്ഷമയുടെ മാസം റമദാൻ. ക്ഷമയ്ക്കുള്ള പ്രതിഫലം എന്താ? അത് പറയും, പുറകെ വരും, പുറകെ വരും. ശ്രദ്ധിച്ചോളി, ശ്രദ്ധിച്ചോളി. അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്ന, അഊദു ബിക മിനന്നാർ. പരിശുദ്ധ ഖുർആൻ അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഏതെല്ലാം നിലക്കാണ് പരീക്ഷണം, ഏതെല്ലാം നിലക്കാണ് പരീക്ഷണം, ആ പരീക്ഷണങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനെല്ലാം ഖുർആൻ ഹദീസ് നമുക്ക് പ്രതിവിധി നൽകുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ രോഗം, ഭയം, ശാരീരികമായ വേദന, പീഡനം, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക നഷ്ടം, മാനനഷ്ടം, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുമ്പോ നമ്മൾ എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? ഒന്നാമതായി പരീക്ഷണങ്ങൾ അല്ലാഹു നൽകുന്നു. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഒരു പ്രവാചകനും ഈ ലോകത്ത് വന്നിട്ടില്ല, ആ സമുദായത്തെയും അവരെയും പരീക്ഷിച്ചിട്ടല്ലാതെ, പ്രവാചകന്മാർ. أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله على إن نصر الله قريب. ധരിക്കുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ദുനിയാവിൽ ഒരു പ്രയാസങ്ങളും വിഷമങ്ങളും രോഗങ്ങളും മാനഹാനിയും സംഭവിക്കാതെ ലാഘവത്തോടെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല, ഇല്ല, അത് സാധ്യമല്ല. അം ഹസിബതും തദ്ഖുലുൽ ജന്ന, ലാഘവത്തോടുകൂടി സ്വർഗത്തിൽ കടക്കാമെന്ന ബോധി നിങ്ങൾക്ക് വേണ്ട. അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മ യാതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള മുൻഗാമികളായ സമൂഹത്തിന് അവർക്ക് നേതൃത്വം നൽകിയ പ്രവാചകന്മാർക്ക് പോലും മസ്സതുഹുൽ ബസാ
ദുഃഖങ്ങളും ദുരിതങ്ങളും അവരെ പിടികൂടുക ചെയ്യുകയും എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ പാദങ്ങൾ പോലും കിടുകിടാ വിറപ്പിക്കപ്പെട്ടു പോയി. يقول الرسول والذين آمنوا ما അവിടുത്തെ പ്രവാചകരും ആ പ്രവാചകന്റെ അനുയായികളും ഒന്നടങ്കം പ്രവാചകനോട് പോലും ചോദിക്കുകയാണ്. പ്രവാചകൻ അടക്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും മാനഹാനിയും രോഗങ്ങളും ബുദ്ധിമുട്ടും അവരെ വല്ലാണ്ട് അലട്ടിയപ്പോ അവരൊന്നടങ്കം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, പടച്ചവനെ നിന്റെ സഹായം എപ്പോഴാണ്? അല്ലാ മതാ അള്ളാന്റെ സഹായം എപ്പോഴാണ്? അല്ലാ നീ ഞങ്ങളെ ഈ ദുരിത കയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എപ്പോഴാണ്? അലാ ദുഃഖിക്കരുതേ, പ്രയാസപ്പെടരുതേ, രോഗികളെ, മാനഹാനി സംഭവിച്ചവരെ, സാമ്പത്തിക നഷ്ടം സംഭവിച്ചവരെ, ദുഃഖത്താലും പ്രയാസത്താലും നിങ്ങൾ തളർന്നു പോകരുതേ. ഇതാ ഇതാ അള്ളാഹുവിന്റെ സഹായം അടുത്തുണ്ട്, ഉടനെ ലഭ്യമാകും. ദുഃഖിക്കരുത്, പ്രയാസപ്പെടരുത്. മുൻഗാമികൾക്കൊക്കെ ഈ പ്രയാസം ഉണ്ടായിട്ടുണ്ട്, അള്ളാഹു നമ്മൾ അറിയിക്കുകയാണ്. മുൻഗാമികൾക്കൊക്കെ ഉണ്ട്, ഒരു പ്രവാചകന്മാർക്ക് ഇതുണ്ടാകാതെ വന്നിട്ടില്ല, പോയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇനി ആയത്തുകൾ ഓതിക്കൊണ്ടിരുന്ന എന്റെ അടുത്ത വിഷയത്തിൽ കിടക്കാൻ പറ്റൂല. അപ്പൊ ഈ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന പല ഭാഗങ്ങളുണ്ട്. എന്ത് ചെയ്യണം? അല്ല പറയുന്നു, എന്ത് ചെയ്യണം? ഒന്നാമത് നമ്മുടെ ഈ പ്രശ്നം സബർ, സബർ, സബറിനെ പരീക്ഷിക്കാൻ വേണ്ടിട്ടാണ്. സന്തോഷ വർത്തമാനം അറിയിക്കും, ക്ഷമയുള്ളവർക്ക് നബിയെ, ക്ഷമയുള്ളവർക്ക് നബിയെ സന്തോഷ വർത്തമാനം അറിയിക്കും. അപ്പൊ ഈ പ്രയാസങ്ങൾ വരുമ്പോ അള്ളാഹു നമ്മളെ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ്. ഈ ബുദ്ധിമുട്ട് വരുമ്പോ നമ്പർ വൺ ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ, ക്ഷമയുണ്ടോ എന്ന് പരീക്ഷിക്കാൻ. അതിന് അല്ലാഹു തആല നബിതങ്ങളെ കൊണ്ട് പറയുകയാണ്, നബിയെ ഇത്രയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ളവരോട് ഒന്ന് പറഞ്ഞുകൂടെ? വബശ്ശിരി സാബിരീൻ, ക്ഷമ കൊണ്ട് സബർ കൊണ്ട് സന്തോഷ വർത്തമാനം അറിയിക്കൂ നബിയെ, സന്തോഷ വർത്തമാനം അറിയിക്കും. ഈ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? അല്ല പറയുന്നു, ആർക്കാണ് ക്ഷമ, ആർക്കാണ് സന്തോഷ വർത്തമാനം? അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി ഒരു മുസീബത്ത് വരുമ്പോ, ഒരിടങ്ങേറ് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, മനോദുഃഖം വരുമ്പോ, മരണം സംഭവിക്കുമ്പോ, മാരകമായ രോഗങ്ങൾ പിടിപെടുമ്പോ, ആരൊരാള് ഈ ഒരു വാക്ക് പറയുന്നുവോ അവർക്ക് സന്തോഷ വർത്തമാനം അറിയിക്കോ നബിയെ. ഇന്നാലില്ലാ, നാം അല്ലാഹുവിന് വേണ്ടിയുള്ളവരാണ്, അല്ലാഹുവിന്റെ ദാസന്മാരാണ്. വൈന്നാ ഇലൈഹി റാജിഊൻ, എത്രത്തോളം പരീക്ഷണങ്ങൾ നമുക്ക് നേരിട്ടാലും നമ്മൾ അവനിലേക്കാണ് മടങ്ങുക, അവനിലേക്കാണ് മടങ്ങുക. അതുകൊണ്ട് ആ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് നൽകുന്നത് അവർക്ക് ക്ഷമയുണ്ടോ, ക്ഷമയുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി അത്രേ. ഇങ്ങനെ ക്ഷമിച്ചാൽ അവർക്കുണ്ടാകുന്ന, ഇങ്ങനെ പറഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഗുണം എന്താ? ഒരു ബുദ്ധിമുട്ടോ, പ്രയാസങ്ങളോ, വിഷമങ്ങളോ, കൃഷി നശിക്കുന്നു, കട കത്തിപ്പോയി, നമ്മുടെ കുടുംബത്തിൽ ഒരാള് മരിച്ചുപോയി, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ ക്ഷമിച്ചാൽ എന്താണ് പുണ്യം, എന്താണ് പുണ്യം? ഉലായികലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലായികഹുമുൽ മുഹ്തദൂൻ.
അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് റഹ്മത്തുണ്ട് റഹ്മത്തുണ്ട്. വമാനാഹു അൽ മഗ്ഫിറാ, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പാപമോചനമാണ്. ആരൊരാൾ ക്ഷമിക്കുന്നുവോ, ആരൊരാൾ പൊറുക്കുന്നുവോ, ആരൊരാൾ സഹിക്കുന്നുവോ, ഉലൈക ലഹും മഗ്ഫിറാ, അവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ള പാപമോചനമുണ്ടത്രേ. ഉലൈക അലൈഹിം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സലവാത്ത്, സലവാത്ത് മഅനാഹു മഗ്ഫിറാ മഗ്ഫിറാ മഗ്ഫിറാ, വറഹ്മത്ത് മഅനാഹു അൽ ഇഹ്സാൻ. ഇഹ്സാൻ, അല്ലാഹു അവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കും, അല്ലാഹു അവരെ സഹായിക്കും, ഉപകാരം ചെയ്തു കൊടുക്കും. മാത്രമല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ സന്മാർഗ സച്ചരിതരാണ്, അവർ അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്, മുസീബത്തിൽ ക്ഷമിക്കുന്നവർ. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മർറ ബി ഖബറിൻ, ഒരു ഖബറിന്റെ ഓരത്തു കൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങൾ കാണുന്നു, തബ്കീ ഇൻദ ഖബറിൻ അലാ ഇബ്നില്ലാഹാ വമർറ ബിംറാത്തിൻ, ഒരു പെണ്ണിന്റെ സമീപത്ത് കൂടി അല്ലാഹുവിന്റെ റസൂൽ കടന്നു പോകുമ്പോ, തബ്കീ ഇൻദ ഖബറിൻ അലാ ഇബ്നില്ലാഹാ, ആ പെണ്ണിന്റെ ആ സഹോദരിയുടെ മകൻ മരിച്ചുപോയി, ആ മകൻ മരണപ്പെട്ടു പോയതിന്റെ ആഘാതത്താൽ ദുഃഖത്താൽ വിഷമത്താൽ ഖേദത്താൽ ഖബറിന്റെ ഓരത്തു നിന്ന് പൊട്ടിക്കറിയുന്ന സഹോദരി അല്ലാഹുവിന്റെ റസൂൽ കണ്ടപ്പോ ഹബീബായ തങ്ങൾ ആ സഹോദരിയോട് പറയുകയാ, യാ അമത്തല്ലാഹ് ഇത്തഖില്ലാഹ വസ്ബിരി, അല്ലാഹുവിന്റെ ദാസിയേ അല്ലാഹുവിന്റെ ദാസിയേ അല്ലാഹുവിന്റെ ദാസിയേ, നീ അല്ലാഹുവിനെ ഭയപ്പെടേണമേ പെണ്ണേ, വസ്ബിരി നീ ക്ഷമിക്കണേ ക്ഷമിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തന്റെ മകൾ മരിച്ചുപോയി, ആ വിഷമത്തിൽ ഒന്ന് ഖബറെടുക്കുന്ന ഇങ്ങനെ കരയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ക്ഷമിക്ക് ക്ഷമിക്ക്, അല്ലാഹു ഭയപ്പെടേ. അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, ആ പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാലത്ത് ആ സഹോദരി പറയുകയാണ്, മര്യാദക്ക് പോയിക്കോ, അവിടുന്ന് വിട്ടിട്ട് ഞാൻ എന്റെ പ്രയാസവും വിഷമവും കൊണ്ട് ഞാൻ എന്റെ മകൻ പോയ വിഷമത്താല് ദുഃഖത്താല് കരയുന്നു, ഇയാൾ എന്നെ സമാധാനിപ്പിക്കാൻ വിട്ടോ, വണ്ടി വിട്ടോളാം പറഞ്ഞു, ഭയപ്പെടുത്തിയിട്ട് സഹോദരിയുടെ സമീപത്തു കൂടെ നടന്നുപോയി, ആ സഹോദരിയോട് ചോദിച്ചു, അലം തകുന് തഅ്രിഫു നബിയ, നീ അറിഞ്ഞില്ലയോ അത് നബിയാണെന്ന കാര്യം, അല്ലാഹുവിന്റെ റസൂൽ ാണ് നിന്നോട് പറഞ്ഞത്, ഇത്തഖില്ലാ എന്ന് പറഞ്ഞത് ലോകത്തിന്റെ പുത്രനാണ്, ലോകത്തിന്റെ നായകനാണ്, ലോകത്തിന്റെ കെടാവിളക്കായ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് നിന്നോട് പറഞ്ഞത്. ഉടനെ ആ മാതാവ് ഹൃദയത്തുടിപ്പോടെ വേദനയോടെ, ഇലാ ഹദറത്തി റസൂലില്ലാ, ഹൃദയത്തിന്റെ തുടിപ്പോടെ ഹൃദയ വേദനയോടെ, അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വന്നപ്പോ, ഫലം തജിദു ബവ്വാബീ, നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഒരൊറ്റ പാറാവുകാരും ഉണ്ടായിരുന്നില്ല. നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് മാപ്പാക്കണം, നബിയേ ഞാൻ അങ്ങേ അറിഞ്ഞിരുന്നില്ല, ഹബീബേ അങ്ങ് റസൂലാണ് അങ്ങ് നബിയാണെന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല, നബിയേ എന്നോട് മാപ്പാക്കണേ യാ റസൂലല്ലാ എന്ന മഹദിയായ സഹാബത്ത് പെണ്ണ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയുവോ, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊലാ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ഒരു പ്രയാസം ഉണ്ടാകുമ്പോ ആദ്യ പ്രാരംഭ ഘട്ടത്തിലാണ് ക്ഷമിക്കേണ്ടത്, പിന്നീട് വന്നിട്ട് ആ ക്ഷമിക്കണേ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കൂലിയില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് ബസ്സിൽ ഫിറ്റ് ചെയ്ത് എന്തിനാ, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എടുക്കുമ്പോൾ മറ്റേ ഫസ്റ്റ് എയ്ഡ് അതിങ്ങനെ ചെയ്യണം, ആദ്യത്തെ ക്ലിയർ ആണ്, ആദ്യമായിട്ടുള്ള ആ ഒരു ചികിത്സയാണ്.
അപ്പോ ഒരു വിഷമം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ആദ്യമായിട്ട് അത് ക്ഷമിക്കണം. ആദ്യത്തെ ക്ഷമ അതിനാണ് ആദ്യത്തെ പ്രഹരമേൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വേദനയ്ക്ക് ക്ഷമിക്കലാണ് കൂലി എന്ന് നബീന റസൂലുള്ളാഹി തങ്ങൾ ആ സഹോദരിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു, പൊറുക്കലിനെ തേടി. അത് ഹദീസിലുണ്ട്. പക്ഷെ നബി തങ്ങളോട് പറഞ്ഞു എന്താ, ബുദ്ധിമുട്ടും പ്രയാസം വരുമ്പോ നിങ്ങൾ ക്ഷമിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തുള്ള മുസ്ലിം മക്കളോട് വിളിച്ചു പറയുകയാണ്, ഇദാ അസാബഹദകും മുസീബ. നല്ലപോലെ ശ്രദ്ധിച്ചോളി ഹദീസ്, നല്ലപോലെ ശ്രദ്ധിച്ചോളി. നമുക്കൊക്കെ മുസീബത്ത് പ്രയാസങ്ങൾ വരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഇദാ അസാബഹദകും മുസീബ ഫല്യദ്കുർ മുസീബതഹു ഫിയാ ഫഇന്നഹാ മിൻ അഅളമിൽ മസാഇബ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, കൃഷി സംബന്ധമായി നിങ്ങളേൽക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുമ്പോ ഫല്യദ്കുർ മുസീബതഹു ഫിയാ, എന്റെ മുസീബത്തിനെ, നിങ്ങളുടെ പ്രവാചകനായ എനിക്ക് ഏർപ്പെട്ട മുസീബത്തിനെ, അതല്ലെങ്കിൽ എന്റെ മരണത്തെ നിങ്ങൾ ഓർക്കണേ, ഓർക്കണേ. ഫഇന്നഹാ മിന്നവമിൽ മസായിബ്, ലോകത്തുള്ള സകലമാന മുസീബത്തുകളേക്കാൾ, വേദനകളേക്കാൾ, നഷ്ടത്തെക്കാൾ ഏറ്റവും വലിയ നഷ്ടമാണ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ആ നഷ്ടം നിങ്ങൾ ഓർത്തുകൊള്ളണേ, ഓർത്തുകൊള്ളണേ. നിങ്ങളുടെ ജീവിതത്തിലെ നഷ്ടത്തിന്റെ പരിഹാരം എന്റെ നഷ്ടമാണ്, എന്റെ നഷ്ടമാണ് നബിയുന റസൂലുള്ളാഹി. നഷ്ടമുണ്ടോ ഹബീബ റസൂല തങ്ങൾ പോയ രംഗത്തെ കുറിച്ച്? എന്താ പറയാ, ആ രംഗമൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങോട്ട് പോയാൽ പിന്നെ അത് പറയണം. വല്ലാത്ത നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള വേദന ആയിരുന്നില്ല നബി തങ്ങൾ അനുഭവിച്ചത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്ന് പറയുകയാ, ദഖൽതു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് ഞാൻ കടന്നപ്പോ, ഹബീബ റസൂലുള്ളാഹി തങ്ങൾക്ക് കഠിനമായ വേദന അനുഭവപ്പെടുകയാണ്. അഖദത്ത് യുഅഖു തവഅഖുക തവഅഖുകൻ ശദീദ, വല്ലാത്ത വേദനയുടെ തുടക്കം, വല്ലാത്ത ബുദ്ധിമുട്ടിന്റെ പ്രയാസത്തിന്റെ തുടക്കം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് പോയിട്ട് ഫമസസ്തുഹു, നബിയെ ഞാനൊന്ന് തൊട്ടുപോയി. ബുദ്ധിമുട്ടും പ്രയാസവും രോഗവും അനുഭവിച്ചു കിടക്കുന്നവരെ നമ്മളൊന്ന് തൊടാൻ പോകുമ്പോ വല്ലാത്ത വേദനയാണ് എന്ന് പറഞ്ഞ ഒരു സമാധാനത്തിന് വേണ്ടി, ഒരു സാന്ത്വനത്തിന് വേണ്ടി ഒന്ന് കൈകൊണ്ടൊന്ന് തടവുന്നത് പോലെ ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ ഒന്ന് മെല്ലെ ഒന്ന് തടവിക്കൊടുത്തു. ഫമസസ്തു, എന്നിട്ട് ഞാൻ പറഞ്ഞു, ഖുൽതു, നബിയേ അങ്ങ് വല്ലാത്ത വേദനയല്ലേ അനുഭവിക്കുന്നത് ഹബീബേ? ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു, ഇന്നി ഉഅഖൂ വഅഖൻ ശദീദാ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഞാൻ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, നിങ്ങളിൽ പെട്ട രണ്ടുപേരും മരിക്കുമ്പോഴുണ്ടാകുന്ന വേദനയാണ് ഞാൻ അനുഭവിക്കുന്നതെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. നമ്മൾ അനുഭവിക്കുന്ന, രണ്ടുപേർ അനുഭവിക്കുന്ന മരണവേദനയാണ് ഞാൻ അനുഭവിക്കുന്നത്. ഉടനെ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, പറയുക, ഇന്നലക അജ്റൈൻ, നബിയെ അങ്ങേക്ക് രണ്ട് കൂലി ലഭിക്കൂലേ നബിയേ? രണ്ടുപേരുടെ മരണവേദനയാണ് നബി തങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ എന്ത് മുസീബത്തായിരിക്കും അല്ലേ? അത് ഞാൻ അങ്ങോട്ട് പറയുന്നത് മരണം, നബിയുടെ വഫാത്ത്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് എന്തിനാ, നബി തങ്ങൾ അനുഭവിച്ച വേദന. അപ്പൊ അങ്ങക്കൊരു മുസീബത്ത്, നമുക്കൊരു വേദനയോ, ശരീരത്തിന് വേദനയോ, ബുദ്ധിമുട്ടോ, പ്രയാസങ്ങളോ വന്നാൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കേണ്ടത് ആരെയാ, എന്റെ ഹബീബായ തങ്ങൾ അനുഭവിച്ച ആ വേദന അത്രയൊന്നും ഞാൻ അനുഭവിക്കുന്നില്ല. നബി തങ്ങൾ അനുഭവിച്ച മുസീബത്ത് വല്ലാത്ത മുസീബത്തായിരുന്നില്ലേ തന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂൽ അനുഭവിച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടന്ന മുട്ടകത്തിന്റെ മാല എടുത്തിട്ട്
ഹുസൈബ് അബി താലിബ് രണ്ടു മൂന്ന് വർഷം ഉപരോധത്തിൽ കഴിഞ്ഞുകൂടിയത്, അള്ളാഹു റസൂലിനെ പട്ടിണിക്കിട്ടത്, കല്ലെറിഞ്ഞത്, നബി തങ്ങളെ അടിച്ചത്, നബി തങ്ങളുടെ പല്ലടിച്ചു ഒഴിപ്പിച്ചത്, എത്ര വേദന ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിച്ചു. അവസാനം ഈ ലോകത്തു നിന്ന് വിട പറയുമ്പോൾ രണ്ടുപേരുടെ മരണപ്രാളമാണ് ഹബീബായ തങ്ങൾ അനുഭവിച്ചതെങ്കിൽ, ഹേ സഹാബത്തെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നിങ്ങൾ എന്റെ വിഷമം ഓർത്താൽ മതി, എന്റെ പ്രയാസം ഓർത്താൽ മതി. നമ്മൾ ദുഃഖിക്കേണ്ടതില്ല, ഒന്നുമില്ല, നമുക്കൊരു പ്രയാസമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഈ രോഗങ്ങളും ഈ പ്രകൃതി ദുരന്തങ്ങളും ഇത് നമുക്ക് അല്ലാഹു നൽകുന്നതിന്റെ ഒന്നാമത് എന്തിനാണ് അത് തരുന്നത്? സബർ, ക്ഷമയുണ്ടോ എന്നറിയാൻ വേണ്ടി. നമ്പർ വൺ, തൽക്കാലം നമ്മൾ നിൽക്കട്ടെ, അടുത്ത നമ്പർ ടുവിലേക്ക് വാ. മനുഷ്യൻ ബലഹീനനാണ് എന്ന് മനസ്സിലാക്കാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരീക്ഷണങ്ങളെല്ലാം തരുന്നത്. മനുഷ്യൻ ബലഹീനനാണ് പരീക്ഷണങ്ങൾ തരുമ്പോ എല്ലാം പോയില്ലേ, തകർന്നില്ലേ, അതുവരേക്ക് ആരാ, അതുവരേക്ക് അവക്കുറിച്ച് ആരാ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന പ്രയാസം വന്നു പോയാലും പിന്നെന്തായി, എല്ലാം പോയി, തകർന്നില്ലേ, തകർന്നില്ലേ. خلق الإنسان ضعيفا الله മനസ്സിനെ സൃഷ്ടിച്ചത് ബലഹീനനായിട്ടാണ്. الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് രണ്ട് ബലഹീനതകളുടെ ഇടയിലാണ്. ഈ രണ്ട് ബലഹീനതയുടെ ഇടയിൽ കിടന്ന് അഹങ്കരിക്കല്ലേ മനുഷ്യ, അഹങ്കരിക്കല്ലേ. അങ്ങനെ നീ അഹങ്കരിക്കുമ്പോ അള്ളാഹുടെ പരീക്ഷണമാണ് നിന്നിലേക്ക് ഇറക്കുക. ഒന്നാമത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ ബലഹീനനാണ്, നീ ബലഹീനനാണ്. ഒരാളുടെ സഹായമില്ലാതെ കഴിക്കാൻ സാധ്യമല്ല, ചിരിക്കാൻ സാധ്യമല്ല, ജീവിക്കാൻ സാധ്യമല്ല. ഒരുമ്മാന്റെ ഒക്കത്ത് വെച്ച് പാല് കുടിക്കാതിരുന്നാൽ നിന്റെ കരച്ചിൽ വല്ലാത്ത കരച്ചിലായിരിക്കും, നിന്റെ തേങ്ങൽ വല്ലാത്ത തേങ്ങലായിരിക്കും. അപ്പോ നിന്റെ ഉമ്മയെടുത്ത് നിനക്ക് ഉമ്മാന്റെ മാറിടത്തിലേക്ക് നിന്റെ വായു കൊണ്ട് കൂട്ടി കിടക്കുമ്പോ നിന്റെ ദുഃഖവും പ്രയാസങ്ങളും മാറുന്നുവെങ്കിൽ ആ ഉമ്മാന്റെ തണലില്ലാതെ മനുഷ്യ നിനക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഖുർആൻ. അല്ലാഹു ഖലഖകും മിൻ ളഉഫ്, അതിന്റെ വേറെ ഒക്കെ ഒരുപാട് അതീതുണ്ട്. അങ്ങനെ പോയാൽ അങ്ങനെ അങ്ങോട്ട് പോകും വണ്ടി. ഈ വിഷയം ഒന്നും തീർക്കണം, ഇന്ന് തീരൂല, ഇന്ന് തീർത്തിട്ട് നാളെ വേറെ തൗബ, ഭയങ്കര വിഷയം അത്. അത് അഞ്ചു ദിവസം പറയേണ്ട വിഷയമാണ്, അത് നാളെ ഒരു ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അവ എന്താ സംഭവിച്ചത്? എന്താ പറഞ്ഞത്? കുഞ്ഞിനെടുത്തിട്ടാൽ, കുഞ്ഞിനെടുത്താൽ, കൊച്ചു കുഞ്ഞിനെടുത്താൽ, രണ്ട് വയസ്സ്, അഞ്ച് വയസ്സായി, മൂന്ന് വയസ്സായി, ആറ് വയസ്സായി, ഏഴ് വയസ്സായി, ഒരാളെ സഹായം വേണ്ടേ? ഒരു സഹായം വേണ്ടേ? വേണ്ടേ, വേണ്ടേ. സഹോദരങ്ങളെ, എന്തപ്പ എല്ലാവർക്കും ഉറക്കം വരുന്നു? എന്റെ പൊന്നെ, വക്കറ്റ് ഒരു വന്നാലേ ഇങ്ങടെ ഉറക്കം മാറുള്ളൂ. നിങ്ങളൊന്നും നല്ലപോലെ ശ്രദ്ധിക്കും, പെട്ടെന്നാട്ടെ, നമുക്ക് പെട്ടെന്ന് നിർത്താം, 12:30 ആകുമ്പോൾ നിർത്താം. ഇൻഷാല്ലാ കുളിക്കുമ്പോൾ മുഖം നിർത്താം, തീരണ്ട വിഷയം തീരണ്ട. അപ്പോ നമുക്കൊരു ലുഇഫ്, നമ്മളൊരു ലുഇഫ് ആദ്യം തുടക്കത്തിലൊരു ലുഇഫ്, ബലഹീനരായി, ആരുടെ സഹായമില്ല. പിന്നെ ഉള്ള കുറച്ച് ആളത്തേക്ക് ജിംനേഷ്യത്തിലൊക്കെ പോയിട്ട് അവൻ ഇങ്ങനെ അവ ഇങ്ങനെ കൈയൊക്കെ കാണിച്ചിട്ട് ആ ബൈക്കിനകത്തൊക്കെ ഇങ്ങനെ പൊങ്ങി ഇസ്രാ മിഹ്റാജിന് പോകുന്ന പോലെ ഇരുന്നിട്ട് അവൻ പോവാ ബൈക്കിലൊക്കെ പോകുന്ന എങ്ങോട്ട് കണ്ടു കഴിഞ്ഞാല് ഇവനെ കഴിഞ്ഞാരാ. ثم من بعد ضعف وقوة قوت അവൻ അല്ലാഹു കുറച്ച് ശക്തി കൊടുത്തു, കുറച്ച് കഷ്ടം, നല്ല ആരോഗ്യം കൊടുത്തപ്പോഴാണ് ഈ ചങ്ങാതി എല്ലാം മറന്നു പോകുന്നത്, പിന്നുണ്ടാകുന്ന ആ വിഷമങ്ങളെല്ലാം മറന്നു. ثم جعل من بعد قوة ضعفا وشيبا പിന്നീട് അള്ളാഹു നമുക്ക് നൽകുന്നത് രണ്ട് ഘട്ടങ്ങളാണ്, രണ്ട് ഘട്ടങ്ങളാണ്. ആദ്യത്തെയും രണ്ടാമത്തെയും ഘട്ടം കഴിഞ്ഞ് മൂന്നാമത്തെ ഘട്ടമാണ്. ഒന്ന്, അവൻ ബലഹീനനായി പോകുന്നു. രണ്ട്, അവൻ അശക്തനായി, വയസ്സനായി നരച്ചു പോകുന്നു. നേരത്തെ കുഞ്ഞായിരുന്നു, എല്ലാരും എടുത്തു ഒരു ചുംബനം കൊടുക്കും, ഒരു ഉമ്മ, ഒരു സന്തോഷം. ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോഴെന്താ, ഒന്നാമത് നരച്ച് വടി വേണം, ആരെല്ലാം പിടിച്ചുകൊണ്ട് പോകണം. രണ്ടാമത് രോഗം പിടിപെട്ട് ലൈഫായി, വീൽ ചെയറിൽ പോകണം, ആരുടെയെങ്കിലും സഹായം ഇല്ലാതെ പോകണം. ഈ മനുഷ്യൻ ആരായിരുന്നു ഒരു സമയത്ത്, ഇപ്പൊ ഏത് അവസ്ഥയിലെത്തി? ഇന്ന് നമ്മുടെ ആശുപത്രിയിലൊക്കെ പോയി നോക്ക്, വയസ്സരായവരൊക്കെ ബൈ സ്റ്റാൻഡ് ആയിട്ട് നിൽക്കുമ്പോ ഒരാള് താങ്ങാൻ, ഒരാള് പിടിക്കാൻ, ഇതൊക്കെ നിൽക്കുന്ന എന്താ? അവന്റെ ഒരു രണ്ട് കാലഘട്ടം കഴിഞ്ഞു, രണ്ട് ഘട്ടം അവന്റെ കഴിഞ്ഞു. ഒന്ന് ചെറുപ്പം, രണ്ട് അവന്റെ ശൈശവം, പിന്നെ യൗവനം, അവന്റെ കൗമാരം.
കൗമാരം ഇതെല്ലാം കഴിഞ്ഞ് അവന് നല്ലൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവസാനം അവൻ മരിക്കാറായി. അവൻ അവസാന ഘട്ടത്തിലെത്തിയപ്പോ അവന് മറ്റുള്ളവരുടെ സഹായം വേണം. ആദ്യത്തേത് പോലെ തന്നെ ആദ്യം ഉമ്മ മാത്രം മതിയായിരുന്നു. ഇപ്പൊ ഉമ്മ മാത്രം പോരാ, ഇപ്പൊ രണ്ടു പേര് വേണം, മൂന്ന് പേര് വേണം സഹായത്തിന്. അപ്പൊ മനുഷ്യനൊന്നും അല്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല ഈ ഖുർആനിലൂടെ ഈ മുസീബത്തുകളും ഈ രോഗങ്ങളും തന്നിട്ട് മനുഷ്യനെ പരീക്ഷിക്കുന്നത് എന്തിനാണ്? നീ ഒന്നുമല്ല. ഭൂമിയിൽ നീ ഒന്നുമല്ല മനുഷ്യ. അമേരിക്കക്കാരൻ വാദിക്കുന്നില്ലേ, ഞങ്ങളുടെ പെന്റഗണിന്റെ കമ്പ്യൂട്ടറെ ചലിക്കാതെ അവിടുത്തെ മൗസ് ക്ലിക്ക് ചെയ്യാതെ ലോകത്ത് ഒരു ചുക്കും നടക്കൂല എന്ന് വാദിക്കുന്നില്ലേ? അമേരിക്കയിലെ പെന്റഗൺ കെട്ടിടം പോലും തകർത്തെറിഞ്ഞുകൊണ്ട് അതാ വിമാനം പറന്നു പോയപ്പോ അമേരിക്കക്കാരൻ പോലും അറിഞ്ഞില്ല ഞങ്ങളുടെ ബഹുനില കെട്ടിടങ്ങൾ തകർന്നു പോയത്. അവര് പോലും അറിഞ്ഞില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഇന്നക ലം തഖരിഖൽ അർള വലം തബ്ലുഗൽ ജിബാല തൂല. 110 നില കെട്ടിടങ്ങൾ കെട്ടി, 150 നില കെട്ടിടങ്ങൾ കെട്ടി, 200 നില കെട്ടിടങ്ങൾ കെട്ടിപ്പോക്കി ലോകത്തിന്റെ ബുക്കിൽ ഗിന്നസ് ബുക്കിൽ പേര് കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരെ, ജനങ്ങളുടെ കൈ വാങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ, പടച്ചറപ്പിന്റെ തീരുമാനമാണ് ഭൂമിയെ മുഴുവനും സ്വായത്തമാക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. അമ്പര ചുംബികളായ കോട്ട കൊത്തളങ്ങൾ കെട്ടിപ്പൊക്കി പർവ്വത സാനുക്കളെ അതിജയിക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. വലൻ തഹരിക്കൽ അർളാ, ഭൂമിയെ ഇളക്കി മറിക്കാനോ ഭൂമിയെ തകർത്തെറിയാനോ നിന്നെ കൊണ്ട് സാധ്യമല്ല. അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട മക്കളെ കൊന്നൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഏറ്റവും വലിയ ആധുനിക യന്ത്രമായിരുന്നില്ലേ ഡെയ്സി കട്ടർ എന്ന പേരിൽ അവരുണ്ടാക്കിയെടുത്ത ആധുനിക ഉപകരണങ്ങൾ? ആ ആധുനിക ഉപകരണങ്ങൾ എവിടേക്കാണ് നിക്ഷേപിക്കുന്നതെന്നറിയുവോ? പാവപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് നിക്ഷേപിക്കുമ്പോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇറാനിന്റെ മക്കൾ, ഇറാഖിന്റെ മക്കൾ, അഫ്ഗാനിസ്ഥാനിന്റെ മക്കളുടെ മണ്ണിലേക്ക് ഡെയ്സി കട്ടർ എന്ന പേരിൽ അതിനെ നിയോഗിക്കുമ്പോ അത് ഭൂമിയിലേക്ക് വീണു കഴിഞ്ഞാൽ അത് നിർവീര്യമായി പോകുന്നു. പാശ്ചാത്യ ലോബികളുടെ ചിന്ത എന്താണ്? ഈ ഡെയ്സി കട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭൂമിയിലാണോ ഇത് നിക്ഷേപിക്കുന്നത് ആ ഭൂമിയെ മുറിച്ചു മാറ്റാൻ കഴിയും, ഭൂമിയുടെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയും, ഗർത്തമുണ്ടാക്കാൻ കഴിയും, അവിടെ താമസിക്കുന്നവരെ മുഴുവനും തകർത്തെറിയാൻ കഴിയും. പക്ഷേ പടച്ച തമ്പുരാൻ പറയുകയാണ്, ഇന്ന കലൻ തഹരിക്കൽ അർവാ വലം തബ്ലുഗൽ ജിബാല തൂലാ, ഭൂമിയെ പിളർക്കാനോ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ പടുത്തുയർത്താനോ മനുഷ്യ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഭൂമി എന്റേതാണ്, ഭൂമി എന്റേതാണ്, ഞാനാണ് അതിന്റെ ഉടമസ്ഥൻ. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളുടെ പരിപൂർണമായ ഉത്തരവാദിത്തം അത് പടച്ച തമ്പുരാനല്ലാതെ മറ്റാർക്കും അവകാശമില്ല. ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്തുകൊണ്ട് നാം കുറെ സ്ഥലങ്ങൾ വാങ്ങിയാൽ അതിന് ടാക്സ് അടയ്ക്കണ്ടേ? അതിന് വാടക കൊടുക്കണ്ടേ? ലക്ഷങ്ങളും കോടികളും ചെലവ് ചെയ്ത് വീടുകൾ കെട്ടിയുണ്ടാക്കിയാൽ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും വർഷം തോറും ടാക്സ് കൊടുക്കേണ്ടേ? ഈ ഭൂമിയിൽ നമുക്ക് സ്വന്തമായി ഒന്നുമില്ല എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതാണ് ഖുർആൻ പറയുന്നത്, അന്തം ബിമുഅജിസീന ഫിൽ അർള, ഭൂമിയിൽ നീ നിരാശനാണ്.